സൂക്ഷിച്ച്. ആകാശ് ആകാശ് ദാദാ ദാ അങ്ങോട്ട് നോക്ക്. ഒരു കണക്കിന് നന്നായി. ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിന്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്. ഏയ്, അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്ന നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കം ദൈവം തന്നെ നമ്മളെ കൊണ്ട് ജയിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിന്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ. ഇതാ അവന്റെ പാസ്പോർട്ടൊക്കെ. സാറ്, സാർ എന്നെ കൊണ്ടുവയ്ക്കോ. എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മതം. അമ്മ ആഗ്രഹിച്ച അവന്റെ സുഖം സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാ. സ്നേഹം കിട്ടിയും കൊടുത്തു എന്ന് എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാ. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണ് സാർ ഞാൻ അത് നിഷേധിക്കുക? സ്വാർത്ഥത, എൻ്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പം എനിക്കത് ബോധ്യമായി. അത് കണ്ടു സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവൻ്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ, അവൻ്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരൻ ഒരബദ്ധം വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നുണ്ടാവും.
ഇനി തന്നോട് ഞാൻ എന്താ പറയാ? കരൾ പറിച്ചെടുത്താണ് താനി തരുന്നറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം, അല്ലെങ്കിൽ തനിക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം സാർ. എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്, അവനെ തിരിച്ചയച്ചോളൂ. രണ്ട് കൈനീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നൂടെ ഉണ്ടാവും. ആകാശ് ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്, ഇനി ആനന്ദനും അങ്ങനെ തന്നെയാ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം, യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോ അവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. നോക്കിയേ ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ, ഈ ബാഗിലുണ്ട്. ബാഗ് ഇത് കണ്ട, ഇത് ചേട്ടൻ. ഇത് മോൻ. മോൻ അങ്ങനെ ദേ ഇതിനകത്ത് ഉണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എന്റെ മോന്റെ നെഞ്ചത്ത് തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോന്റെ ചേട്ടനെ കൊള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും. Oh, my God.